Attention! ഞാനൊന്നില്ല. ദേവ് തുടങ്ങിയ ആ പഴയ പള്ളിപ്പാട്ട്. ആദിയും ഇല്ലാതെങ്കിലും ബന്ധുര കാന്തിയായി മേവുന്ന സത്യമേ, നിർമ്മല നിത്യ പ്രകാശമായി നീ എൻ്റെ കർമ്മ പ്രപഞ്ചം പവിത്രമാക്കിയിടണേ. ലോകമാണിൻ തറ വാടെന്നറിയുവാൻ സ്നേഹമാം ജ്യോതിസുണർത്തി നിന്നിടുവാൻ. കുട്ടിയാനോ 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 ഉണ്ടോ? പ്രിയമുള്ള കുട്ടികളെ, പുതിയൊരു അധ്യയന വർഷം കൂടെ ആരംഭിക്കുന്ന സുദിനമാണിന്ന്. ഭാരതത്തിൻ്റെ ഭാവി പൗരന്മാരാകേണ്ട നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതമന്ദാവിനെ ശോഭനമാക്കുവാൻ വിദ്യ കൂടിയേ കഴിയൂ. വിദ്യാധനം സർവധനാൽ പ്രധാനം, ഇത് മറക്കാതെ നിങ്ങളുടെ കർത്തവ്യങ്ങൾ ശരിയാവണ്ണം നിർവഹിച്ച് നാടിൻ്റെയും സമൂഹത്തിൻ്റെയും വളർച്ചയ്ക്കായി യത്നിക്കണമെന്നും അതിന് ജഗദീശ്വരൻ നിങ്ങൾക്ക് ശക്തിയും ബുദ്ധിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇനി കാണാം മീശരൊരു ചിരി. അസംബ്ലി ഡിസ്പേഴ്സ്. കാലത്തൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. രാമനായരുടെ കടയിൽ നിന്ന് ഒരു വടയും ചായയും മേടിച്ചിട്ട് വരാം. വെയിലുകൊണ്ട് വാടിപ്പോയി. ചൂട് ചായ വന്നല്ല രാജാക്കന്മാര്. രാമുവിന് വട കൊടുക്കാൻ രണ്ടുപേരെ സഹായം വേണം അല്ലേ? ഉണ്ണി അവിടെയാണോ വരുന്നിരുന്നത്? ഇങ്ങോട്ട് മുന്നിലേക്ക് ഇരിക്കൂ. ഇനി എല്ലാവരും ആ ഒന്നാം പാഠം എടുത്ത് ഒച്ചി ലെറ്റർ കൊണ്ട് വായിക്കാം. എന്താണോ, രണ്ടു മാസം കൂട്ടിക്കിടന്നപ്പോ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പഴാ തന്റെ തട്ടലും മുട്ടലും. ഞാൻ എന്ത് ചെയ്യാനാ? സർക്കാരിൽ നിന്ന് കിട്ടിയ കാശ് മുഴുവനും മാനേജർ മോളുടെ കല്യാണത്തിനെടുത്ത് ചെലവാക്കി.
ഇതെന്നിപ്പോ ചെയ്യാന്ന് വെച്ചത്? എഞ്ചിനീയറിംഗ് ചെക്കിങ്ങിന് വരുന്നത് പേടിച്ചിട്ടേ. ഒരുപാട് കഷ്ടപ്പെട്ട മനുഷ്യനല്ലേ, പ്രാരാബ്ധങ്ങളൊക്കെ തീർന്ന് കുറച്ച് സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെ. പാപം, കുറെ കഷ്ടപ്പെട്ടെങ്കിൽ എന്തേ, ഇപ്പഴേ സുഖായില്ലേ? ഓളേര് ഭർത്താവ് ഗൾഫിൽ കൊണ്ടുപോകാൻ പോണത്രേ. അതൊരു ഭാഗ്യ. എനിക്ക് ഒരു മോളോടുണ്ട് കെട്ടിത്തയക്കാൻ. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും മാഷ്. എനിക്കിത് സുജാതയും കൂടി ഒന്ന് ഇറക്കി വിട്ടാല് ഒരു സമാധാനം ഉണ്ടാവും. ശരി, ഉണ്ടി കിടക്കുന്ന തണ്ണി മത്തനൊന്ന് ഉള്ളിലിട്. മൂത്തവരെ കളിയാക്കാന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടോ? മേലെ കളിയാക്കോ. ആ വീട്ടിൽ പോയിട്ട് ഇതെല്ലാവരും ഒന്നുകൂടെ വായിക്കാം. വിശദമായിട്ട് ഞാൻ നാളെ പഠിപ്പിക്കാം. ക്ലാസ്സിൽ മാഷില്ലാത്ത സമയത്ത് കിടന്ന് ഒച്ച വയ്ക്കുക അല്ലേ? ചെന്ന പഠനോട് ഉണ്ണിയുടെ ഒരു ഇനി വർത്തമാനം പറയുന്ന കുട്ടികളുടെ എല്ലാവരുടെയും പേര് നീ എഴുതി വയ്ക്കാം. ആരെങ്കിലും ഇനി വർത്തമാനം പറഞ്ഞ് അവരുടെ തൊലി ഞാൻ ഉരിയും. മനസ്സിലേ? പേരെഴുതി വിടാം.
അവന് കൂട്ടുകാരെ എല്ലാം വേണ്ടിയില്ല തൊട്ട് വരരുത്. എന്തിനാ അവന് കുറ്റം പറയുന്നത്? അത് അവന്റെ ചോദ്യം ചുമതലല്ലേ. ശരിയാ. എന്തൊരു വേഷാടാത്, തന്നെ കണ്ട ജാതിക്കാരെ കൂടെ കൂട്ടും കൂടി കേറി വരുമ്പോ തന്നെ നാറിയിട്ടു പോയല്ലോ. കണ്ടില്ലേ എന്റെ അമ്മോന്റെ ഒരു അനുസരണക്കേട്? ഇങ്ങനെ മൂത്തവരോട് പെരുമാറിയ ആരായണ ആരായണ. നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് മൂത്തവരെ കളിയാക്കരുത്. അനന്തലങ്കര വാസുദേവ കൃഷ്ണാരംഗമെല്ലാം കറ്റിടണേ. ഈ ത്രിസന്ധ്യ നേരത്തും മറുപടിയുമേ കരിക്ക താഴേക്ക് നാമൻ ചൊല്ലിയാൻ എനിക്ക് പറ്റാണ്ട്. ീരാനാഥജേകനിവാസ കൃഷ്ണ ഇന്നെ മുൻപിൽ വിളങ്ങിടണേ. ഉള്ളമാരെ കൊണ്ട് വണ്ടി ആദ്യത്തെ കേട്ടുമ്പോൾ പുരുഷനുമായി ബന്ധപ്പെടുമ്പോൾ പുരുഷനിൽ നിന്ന് പുറപ്പെടുന്ന പൊംബീജം സ്ത്രീകളുടെ അണ്ഡവുമായി യോജിച്ചാണ് സിക്താണ്ഡം എന്ന മനുഷ്യരൂപം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? എന്താ ശ്രദ്ധിക്കാൻ ഉണ്ണി പറയൂ, പ്രത്യുൽപാദനം എന്നാൽ എന്ത്? ജീവികൾ വംശം നിലനിർത്തുന്നതിനായി കുഞ്ഞുങ്ങളെ ഉൽപാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ഈ
ദീദി എനിക്കൊരു സംശയം, നമ്മളും ഉള്ളുന്ന പോലെ എന്താ പെൺകുട്ടികളും ഉള്ളിയ? അതൊരു രഹസ്യമാ, നീ ഇന്ന് ഇന്റർവെല്ലിൽ വാ, ഞാൻ കാട്ടിത്തരാം. ഞാനും നീ വരണ്ട, നീ ഇതുപോലെ അവരോടും പാക്കാം. വേണ്ട എടാ, എന്റെ വലിയ കുഴപ്പമൊന്നും നിനക്ക് തരാടാ, എന്നാ കൊണ്ടുപോകാം. നീ ഇത് ആരോടും പറയില്ലെന്ന് സത്യം ചെയ്യണം. സത്യം ഞാനിത് ആരോടും പറയില്ല. രണ്ടാം മണിച്ചാത്തൻ വരണേ. രാമു, ഞാൻ പേടിത്തോണ്ട രാജുനും കൊണ്ട് ക്ലാസ്സിൽ പോക്കാം. ആ കുട്ടിയാനെ കണ്ട അടയും. ഞാനിവിടെ കഴുകിയിട്ട് അങ്ങോട്ട് വരാം. ആരും ശബ്ദം ഉണ്ടാക്കരുത്. കുരങ്ങിൽ നിന്നും മനുഷ്യ കുരങ്ങിലേക്കും മനുഷ്യ കുരങ്ങിൽ നിന്ന് ആധുനിക മനുഷ്യരിലേക്കുള്ള പരിണാമത്തിന് 10 ദശലക്ഷം വർഷം വേണ്ടി വന്നു. എത്ര വർഷം വേണ്ടി വന്നു? 10. ഞങ്ങൾ ക്ലാസ്സിൽ കയറിക്കോട്ടെ. ക്ലാസ് തുടങ്ങിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. നിങ്ങൾ രണ്ടാളെ എവിടെയായിരുന്നു? മൂത്രപ്പെരയില്. മൂത്രപ്പെരയിലോ? ക്ലാസ് കഴിയുന്നത് വരെ രണ്ടാളാ മൂലയ്ക്ക് പോയി നിൽക്ക്. സൈലൻസ്.
മനുഷ്യന്റെ പരിണാമത്തെ കുറിച്ച് ഇന്നിപ്പോൾ പല വ്യാഖ്യാനങ്ങളുമുണ്ട്. എന്നാൽ നമ്മൾ ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്നത് ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമാണ്. ആരുടെ പരിണാമ സിദ്ധാന്തമാണ്? അടുത്ത വെള്ളിയാഴ്ച പ്രശസ്തനായ ഒരു മാന്ത്രികന്റെ ഇന്ദ്രജാല പ്രകടനം ഈ സ്കൂളിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിനാണ് തിങ്കളാഴ്ച വരുമ്പോ എല്ലാവരും ഒരേ രൂപം കൊണ്ടുവരണം. ആരുടെ പരിണാമ സിദ്ധാന്തമാണ്? മനുഷ്യന്റെ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് ഇന്നിപ്പോൾ പല വ്യാഖ്യാനങ്ങളും. എന്നാൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമാണ്. എന്ത് പറ്റി ടീച്ചർ? ഇവനും വയറിന് നല്ല സുഖമില്ല. ഇവൻ ട്രൗസറിൽ കൂടെ വല്ലാതെ വയറ് വേദനിക്കുന്നുണ്ട. ഗോപി, ഉണ്ണിയെ വീട്ടിൽ കൊണ്ടു ചെന്നാക്ക്. രണ്ടാളൊന്ന് ക്ലാസ്സിലിരിക്കണ്ട. ഹെഡ് മാസ്റ്ററോട് ഞാൻ പറഞ്ഞോളാം. എന്താ സംഭവം? ഇവനും വയറിളക്ക. ശരിക്കും ഇവിടെ വേടാ, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവരുമായിട്ട് കൂട്ടുകൂടായിരുന്നു ഇല്ലേ. തിരിഞ്ഞുകടാ. നിന്റെ അച്ഛനെ പുറത്തു പോയി കഷ്ടപ്പെടുന്നതേ പിന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടാ, അല്ലാതെ ഗുരുത്തക്കേട് കാണിച്ച് നടക്കാനല്ല. നാളെ കാലത്ത് അമ്മയെ കൊണ്ടുവന്നിട്ട് ക്ലാസ് കയറിയാൽ മതി കേട്ടോ. ഓ ഇവിടെ വേടാ. രണ്ടു കൊല്ലായില്ലോ ഈ ക്ലാസ്സിൽ തന്നെ ഇരിക്കണേ, അടുത്ത കൊല്ലം ഇവിടെ തന്നെ ഇരിക്കാനാണോ ഭാവം? നിന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ അച്ഛനാണെങ്കിലേ കള്ളു ഷാപ്പിന് ഇറങ്ങാൻ നേരമില്ല. വീട്ടിലെ ശല്യം തീരാ ഓരോന്നിനെ കൊണ്ടങ്ങ് തള്ളിക്കോളും. ശബരിമല മുട്ടണ നടന്നുള്ള മാതിരി. നീ എന്തിനാ അങ്ങനെ പറയാൻ പോയേ? നാളെ ഞാൻ സുജാതയും കൂട്ടുകാരനെ കളിയാക്കും. ടൗസറെ ദൂരിഞ്ഞും പറഞ്ഞേ. നീ മിണ്ടരുത്. നീ അത്ര പുണ്ണാണെങ്കിൽ നീ നിന്റെ പെണ്ണാളെ മൂത്രപേരെ ഒളിഞ്ഞാക്കാൻ വന്ന ഇപ്പൊ മനസ്സിലായില്ലേ? പെണ്ണങ്ങളെന്താ ഇരുന്ന് മൂത്രിക്കുന്നത്? നിന്റെ കൂടെ കൂട്ടും കൂടി എന്നെ അമ്മ ചീത്ത പറയാ. ഇനി അമ്മ അങ്ങ് അച്ഛനോട് പറഞ്ഞാലാ? വീട്ടിലാണെങ്കിൽ ഒരു അമ്മൂതല്ലേ ഉണ്ട്, ഞാൻ അല്ല അങ്ങട്. നീ ഇതെന്തിന് വീട്ടിൽ ചെന്ന് പറയാൻ പോണു? ഞാൻ തൻ്റെ വീട്ടിൽ പറയാറും കൂടി ഇല്ല. എൻ്റെ അച്ഛൻ കുടിച്ചു കൂട്ടാതെ തെരു വിളിച്ചോണ്ട് ആച്ചൻ കുടുംബത്തേക്ക് കയറി വരാം. ആ ഭാഗം ഞാൻ ശ്രദ്ധിക്കാറും കൂടി ഇല്ല. ഇനിയിപ്പോ നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് കാരണം പറയാ? നീ വാ, നിന്നെ ഞാൻ മീൻ പിടിക്കാൻ പഠിപ്പിച്ചേരാ. എന്താ സംഭവിച്ചെന്ന്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞു ഇല്ലെങ്കിൽ നിന്റെ മണ്ണിഞ്ഞോട്ട്.
ആരതി ഇത്ര നേരമായിട്ട് ഈ ചെക്കനെ കാണാനോടി അവനിങ്ങ് വരട്ടെ അവിടെ വച്ചിട്ടുണ്ട് നീ ആരേടെ ഉപ്പും ചാക്കെന്ന് വിളിച്ചത് ഏ ആരേന്ന് എത്ര നേരം എവിടെ ഇരുന്നു എവിടെയിരുന്നതാ കോമിനോട് മീൻ പിടിക്കാൻ മീൻ പിടിക്കാൻ നീ എന്നെ മുക്ക് വരാ ഏ നീ പോവാ നീ എന്നോട് പല തവണയാ പറഞ്ഞത് അവന്റെ കൂടെ കൂട്ടുകൂടായിരുന്നു തോറ്റ് തിന്നം പടി നടത്തുന്ന അവരെ മാത്രം നിനക്ക് കൂട്ടിട്ടു ഇനി മേലാലങ്കാരം അവന്റെ കൂടെ കൂട്ടുകൂടി നടത്തുന്നില്ലേ നിനക്ക് വേണ്ടിയല്ലേ ഞങ്ങൾക്കൊന്നും പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല എല്ലാം ഉണ്ടായിട്ടും നീ എന്താ ഇങ്ങനെ അമ്മയുടെ മോൻ അമ്മയെ പിടിച്ച് സത്യം ചെയ്ത് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല അഥവാ അങ്ങനെ എങ്ങാനും ഉണ്ടായാൽ അമ്മയുടെ കണ്ണു പൊട്ടിപ്പോവും ഞാനൊരു കാര്യം പറഞ്ഞാ അമ്മേനെ തല്ലോ ഇനിയിപ്പ എന്താ ആദ്യം തല്ലില്ലാന്ന് സത്യം ചെയ് ആ ശരി മാതമ്മാഷമ്മയെ നാളെ കാണുമ്പോ പിന്നെ നീ എന്തെങ്കിലും ഒപ്പിച്ചോ ഏയ് വേറെന്തു കാര്യത്തിനാണ് ആ നാളെ ഞാൻ പോയി നോക്കട്ടെ എനിക്കൊന്നും വേണ്ട വരുന്ന തീരെ സുഖമില്ല അമ്മ കഴിച്ചോ എനിക്ക് വല്ലതും കഴിക്കണ്ടേ കൂടെ നടന്നിട്ട് പോരാ വെക്കുന്നോടോ എന്റെ സ്ഥാനത്ത് നീ ആയാലും അത് പറഞ്ഞാലേ Ah!
തന്നെ. ഇത് വട കിട്ടാനുള്ള ആണ് പാഷേ. അങ്ങനെയാവോ? അങ്ങനെയാ എനിക്ക് തോന്നുന്നത്. നീക്കറാണ് ഗോപി. നീ ആ രാമനാട് കടയിൽ പോയിട്ടെ എനിക്ക് കട്ടിപ്പത്തിൽ ഒരു ചായ വാങ്ങിട്ടോ. ഒരു ചായ മുടി മീൻ കഴിച്ചോ. എന്റെ പറ്റിൽ എഴുതാൻ പറഞ്ഞാൽ മതി. ഉണ്ണി, നിന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അവിടെ പോയിരിക്കുന്നു. കേട്ടിട്ടാ ഞാനിപ്പോ വരാം കേട്ടോ.
എല്ലാരും പുറത്തു പോയി കളിച്ചോളാം. ആ വരിയായിട്ട് പോണം. ചാത്തം വന്ന് ഇവിടേക്ക് ഒന്ന് കഴുകട്ടെ. വേഗം കുടിക്കേ, എന്നിട്ട് വേഗം പോയി പഠിച്ച് ടീവിയും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. ഇന്ന് ക്ലാസ്സിൽ നല്ല രസമായിരുന്നു. എന്താ മാഷ രസകരമായിരുന്നു? നായകൻ പൊടിയിട്ടു. മാഷ് വന്നിരുന്നാലും ചൊറിച്ചിലോട് ചൊറിച്ചില്. എന്നിട്ട് മാഷ് പോയി, പിന്നെ വന്നില്ല. ഏത് വികൃതി പിള്ളേരെ ഇതൊക്കെ ഒപ്പിച്ചത്? നീയാണോ? എങ്ങനെയൊന്നും ഞാൻ മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ല. മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ. എന്തായാലും ഇത് ചെയ്തോണ്ട് തലയിൽ ഇടുത്തി വീഴും. ഇടുത്തി വീണാ മരിച്ചു പോലെ. പിന്നെയല്ലാണ്ട് അവര് വേണ്ടാത്ത ചെയ്തിട്ടല്ലേ. പണ്ട് ഗാന്ധിജിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായി. ചെറുപ്പത്തിൽ അദ്ദേഹം മാംസാഹാരം കഴിക്കുകയും പുകവലിക്കുകയും ചെയ്തു. ഇതിന് പണം തികയാതെ വന്നപ്പോ വേലക്കാരുടെ കീശയിൽ നിന്നും അദ്ദേഹം കാശ് മോഷ്ടിച്ചു. പലപ്പോഴും ഇത് ആവർത്തിച്ചപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറ്റബോധം വളർന്നു. ഒടുവിൽ തന്റെ പിതാവിനോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അദ്ദേഹം പശ്ചാത്തപിച്ചു. അതുപോലെ നിങ്ങളിൽ ആരെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് കുറ്റമേറ്റു പറയുക. ആരുമില്ലല്ലേ? ശരി, കുറ്റക്കാർ ആരായാലും ഞങ്ങൾ കണ്ടുപിടിക്കും. അതവർക്ക് അത്ര നന്നാവില്ല. ഇത് പ്രശ്നമാണെന്നോ തോന്നുന്നു. നിനക്ക് മാഷോട് പോയി എല്ലാം പറഞ്ഞാലോ? നീ ആര്? ഗാന്ധീരമാണ്. ഇതെങ്ങാനും പുറത്തറിഞ്ഞ നിന്റെ പുറം പള്ളിപ്പുറ, പിന്നെ നിനക്കവിടുന്ന് പൂശോട് പൂശ. അച്ഛൻ്റെ ഒന്ന് പൈസ കിട്ടില്ല അല്ലേ? എന്താ നമുക്ക് എറിയോ?
അയാൾക്കൊന്നും മനസ്സിലായില്ല. എന്നുവെച്ചാ അയാൾ എന്നെ ഇങ്ങോട്ട് കടത്തിവിടും. ആന്തരിക വേദിയിലേക്ക് ഏതെങ്കിലും ഒരു കൊച്ചുമിടുക്കാൻ കടന്നു വരൂ. കമാ കമാ. എന്താ പേര്? കേറിനു. അഭിഷേകിന് അല്പം ചാക്ലേറ്റ് തിന്നല്ലേ? ഇത് മാന്ത്രിക ചാക്ലേറ്റ് ആണ്. തിന്നോളൂ. അപ്രതീക്ഷിതമായി പകരം ഒരു പൂച്ചെണ്ട് നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. ശ്രദ്ധിക്കൂ. നിസാരം, അതിനെല്ലാം വലിയ സൂത്രം ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കും പറയരുത്. രാത്രി കൃത്യം 12 മണിക്ക് തുണിയൊന്നുമില്ലാണ്ട് തെങ്ങും കയറി ഒരു ഓഴ പൊട്ടിക്ക് വളയുണ്ടാക്കാം. ആ വള വലത്തെ കൈമിട്ട് ഓം ഗ്രീം 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 എന്നില്ല. അപ്പൊ ആ വളയ്ക്ക് പ്രത്യേക ശക്തിയാ. ആ വള കൈമിട്ട് കൈ പൊക്കിയ പെൺകുട്ടികളെ പാടെ തന്നെ പൊന്തു. ഞാൻ എന്തിനും നുണ പറയുന്നു. ഞാൻ നുണ പറയുന്നത് നീ കേട്ടുണ്ടാ? പിന്നെ നിങ്ങൾക്ക് ചെയ്തേക്കാ മതി. അച്ഛൻ വരുമ്പോ കൊറേ സാധനങ്ങള് കൊണ്ടുവരാമേ. കൊണ്ടുവരായിരിക്കും. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? അച്ഛൻ പേന കൊണ്ടുവരാണെങ്കിൽ ഒരെണ്ണം ഗോപിക്ക് കൊടുക്കണം. അച്ഛന് ഇതൊക്കെ വെറുതെ കിട്ടുന്നതല്ല, കണ്ണി കണ്ട പിള്ളേർക്കൊക്കെ ദാനം ചെയ്യാനായിട്ട്. ഇത് തിന്നടാ, നിനക്ക് ഞാൻ ചോക്ലേറ്റ് മിൽക്ക് ബാറ് മഞ്ച് എല്ലാം വാങ്ങി തരാം. നീ ഇത് തിന്നാ മാത്രം മതി. മാന്യ മഹാജനങ്ങളെ, ഇന്ന് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത് ലോക പ്രശസ്ത മാന്ത്രികൻ പ്രൊഫസർ ആലത്തൂർ ഗോപിനാഥന്റെ ഉഗ്രൻ മായാജല പ്രകടനം. കാണുവിൻ, ആസ്വദിക്കുവിൻ. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിൻ. ഓം ഗ്രീം 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 ജംഗ്ലാ മംഗ്ലാ ഹും കുട്ടിച്ചാത്തായ നമഃ ഹും ഗൃഭനായ നമഃ. പിടിക്കൂ ശിഷ്യ. നാണം കെടുത്തരുത്, തുപ്പടാ നിനക്ക് ഞാൻ മിൽക്ക് ബാർ വാങ്ങിരും. ഇനി തുപ്പില്ല നിന്റെ തൊള്ളൽ ഞാൻ പാമ്പിന് കേട്ടു. എനിക്കൊരു സഹതാപം തോന്നിക്കൊണ്ടാ മാഷേ ഞാൻ ഇവനെ കടത്തി വിട്ടത്. ഇപ്പൊ എന്തായി? ഞാൻ കണ്ടില്ലായിരുന്നെങ്കി ഇവന്മാരാ കുട്ടിയെ കൊന്നേനെ.
എടാ ഉണ്ണി, നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇവന്മാരെ കൂടി കൂട്ടുകൂടി ഇവനും വഷളായി. അതന്നെ നീ വേഷം കെട്ടിടുക്കോ. എത്ര കൊണ്ടാലും നീ ഒന്നും നന്നാവില്ലേ. എന്തിനാടാ നീ ഒക്കെ സ്കൂളിലേക്ക് വരണേ മറ്റുള്ള കുട്ടികളോട് നശിപ്പിക്കാനായിട്ട്? അച്ഛന്റെ പൊന്നു മോൻ വാ, നീ വലിയ ആളായി പോയല്ലോ. അച്ഛന് ഓർമ്മയുണ്ട? കൊറേ കാലായില്ലേ അച്ഛനെ കണ്ടിട്ട്, അവൻ മറന്നുണ്ടോ? ഇതമ്മക്ക് നല്ല ക്വാളിറ്റിയാ, ഇവിടെ കിട്ടില്ല. ഇതാ ഇനി ഇത് മുഴുവൻ തിന്ന് ഇന്ന് തന്നെ വയറിളകണ്ട കേട്ടാ. ഇതാ നിനക്ക് ഇഷ്ടപ്പെട്ട കളറാ, ഒരുപാട് നാൾ നീ മോഹിച്ചാലേ. ഇഷ്ടായോ? എനിക്കിഷ്ടേ. കൊച്ചുട്ടികളെ പോലെ. നീ എന്തവിടെ ചുറ്റിപ്പറ്റി കിടക്കണേ? പോയി കളിച്ചൂടെ. മറിച്ചാലും എനിക്ക് വലിയ പ്രായം വാങ്ങിച്ചു. രാവിലെ തന്നെ കൂടി തേവാറൊക്കെ ഇല്ല. Thank you.
ഇന്നലെ നിന്റെ അച്ഛൻ കാർന്ന് വന്ന ശബ്ദം എന്റെ അമ്മ കേട്ട്. എന്തൊക്കെ സാധനങ്ങളെ കൊണ്ടുവന്നേ? കൊറേ സാധനങ്ങൾ നിന്റെ അച്ഛനോടല്ലേ ജോലി. നിന്റെ അച്ഛന് നിനക്ക് ഇഷ്ടമാണോ? പക്ഷെ ഇന്നലെ തന്നെ ഉമ്മാച്ചപ്പ ആ കുറ്റിത്താടിയും ആ മീശും കൊണ്ട് എന്റെ മുഖം ആകെ ചൊടിഞ്ഞു. അച്ഛനുള്ളത് ഒരു ഭാഗ്യ. എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് രണ്ടു വയസ്സുള്ളപ്പോ എന്റെ അച്ഛൻ നാട് വിട്ടതാണ്. Exercise begin. 1, 2, 3, 4. പദ്യം എല്ലാവരും കാണാതെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? Yes, sir. ആ ഗോപി, നീ ആ രാമനാരെ കടയിൽ പോയി കടുപ്പത്തിൽ ചായ വാങ്ങിച്ചിട്ട് വരണം. പദ്യം ചൊല്ലി കഴിച്ചിട്ട് പോയാ മതി. ഏ എന്നാ ഓരോരുത്തരെ അടുത്തിട്ടാണ് ചെല്ലിക്കോളൂ. മുറ്റത്തെ മുല്ലകളൊക്കെ പുത്തു കത്തിക്കീടാവിന്റെ കൺകുളിർത്തു ആയവനാശിച്ചിട്ടില്ലെങ്കിലിരിക്കും ലാഗമ ചീടുമ പുഷ്പകലം. ഇത് ഏത് ലോകത്താ? മാടത്തെ കിളി ഒന്നല്ല, പുതിയ പേനയൊക്കെ കിട്ടിയിട്ടില്ല. ഇത് എവിടുന്ന് കിട്ടിയതാ? ആഹാ, പിന്നെന്തൊക്കെ കൊണ്ടുവന്നു? എന്റെ അച്ഛനും ഞാനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എന്റെ അച്ഛൻ ഗൾഫുകാരനായി, ഞാൻ സ്കൂൾ മാഷുമായി. എന്നാലും അച്ഛൻ വരുമ്പോ എന്നെ ഒന്ന് കാണാറുണ്ട്. അതാ ഈ സൗഹൃദം എന്നൊക്കെ പറയുന്നതേ. നിങ്ങളൊക്കെ പഠിച്ച് പലയിടങ്ങളിൽ പോയി വലിയ വലിയ ആളുകളാവുമ്പോ പഴയ സുഹൃത്തുക്കളെ ഒന്നും മറക്കരുത്. കേട്ടല്ലോ ഉണ്ണി, അച്ഛനെ ഞാൻ അന്വേഷിച്ചായി പറഞ്ഞു കേട്ടോ. ഇപ്പുറത്തെ അതിന്റെ നേരെ ഉള്ളത് ആ കൊടുക്ക്. ഒരടി കൊള്ളാൻ ശേഷിയില്ലാത്തവന് പ്രേമലേഖനം എഴുതണത്. ആ കത്ത് കൊടുക്കാൻ ഒരു ബ്രോക്കറും. എനിക്ക് എത്രയും പ്രിയപ്പെട്ട സുജാതയ്ക്ക്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എല്ലാ ദിവസവും നിന്നെ ഞാൻ സ്വപ്നം കാണാറുണ്ട്. മുലകുടി മാറിയിട്ടില്ല, അതിനു മുമ്പ് പ്രേമിക്കാൻ തുടങ്ങി. ഇപ്പോ ഇരുന്ന് പലതും പഠിക്കര.
മാഷേരുടെ മോളാലോ നിനക്ക് വയറുവേദനയുണ്ടാക്കിയേ. എന്നാ പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഇത് എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ കൈകാര്യല്ലേ. സ്കൂൾ മൊത്തം പാട്ടായി, നിന്റെ പേര് ചുമരിലും വീണു. ഇനിയിപ്പോ എന്താ ചെയ്യേ? നീ പേടിക്കാണ്ടിരിക്കേ, ഇത് നീയല്ല ചെയ്തതെന്ന് ചോദിച്ചാ മതി. നീ വാ, ഇനി വരണോടത്ത് വെച്ച് കാണാം. കല്യാണകാന്തി വിളങ്ങുരുവായൂരുല്ലാസമേരം മുകുന്നന്റെ ലീലാവിലാസവും ക്ഷീരാനുഭാവവും കാലാനുകൂലവും കാരുണ്യവും. ആ ശ്രീകര എന്താ ആലോചിച്ചിരിക്കണേ? അവനല്ലേ സമ്മാനത്തോടുകൂടി ഒന്നിരിക്കാന്ന് വെച്ച് അതിന് ഇതുള്ള നന്നിക്കില്ല. പാലും പഴങ്ങാളും പഞ്ചസാരേനും വരാതെ തന്നു സൂഖിപ്പിക്കും. ഇന്നിതിലൊരു സമാധാനം ഉണ്ടാക്കിട്ട് കാര്യമുള്ളൂ. എന്താ മാഷേ ഇങ്ങനെയൊക്കെ സ്കൂളിൽ? എന്താണോ ഇല്ല എന്തൊക്കെയായി കേൾക്കണേ? പിള്ളേരെല്ലാം കൂടി ഇവനെ കൊണ്ട് കത്ത് പിടിപ്പിച്ചെന്നോ ടീച്ചറത് പിടിച്ചെന്നോ ഒക്കെ കേട്ടല്ലോ മാഷേ. ഏ ഇവൻ ആ കൂട്ടുകെട്ടിൽ പെടാണ്ട് മാഷൊന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ കുട്ടികളുടെ ഓരോരോ വികൃതികളല്ലേ. നീ വലിയ കുട്ടികളായിട്ടൊന്നും കൂട്ടുകൂടാൻ പോണ്ടാട്ടോ. ഞാൻ പോക്കോ. ശരി, എനിക്കാണെ തീരെ പഠിപ്പില്ല, അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഇവനെങ്കിലും പഠിപ്പിച്ച് വലിയൊരാളാക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഞങ്ങളുടെ സമുദായത്തിലെ ആദ്യത്തെ ഡോക്ടർ ഇവൻ തന്നെ ആകണമെന്നാണ് എൻ്റെ കെട്ടിയാളുടെ ചെറിയൊരു മോഹമായി. അതിനെപ്പറ്റി താൻ വിഷമിക്കണ്ട. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഇവരെയൊക്കെ എൻ്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ കരുതിക്കോളാം. താൻ ധൈര്യമായിട്ട് പൊക്കോളാ. ആ രാഹുൽ, നിഖിൽ, ഗോപി, രാജു, ഉണ്ണി, ഉണ്ണി നീ ഇവിടെ വന്ന് നിന്ന് ആ പതിയെന്ന് ചൊല്ലേ. പോലങ്ങനെ മിന്നി മതിമോഹന ശുഭ നർത്തനമാടുന്ന ഈ മഹിതേ മമ മുന്നിൽ വന്നു നീ മലയാള കവിത. ഇച്ചിരി കുസൃതി കൂടുതലാ അച്ഛനെ പോലെ തന്നെ.
തങ്കപ്പൻ കള്ളുപിടിക്കും ചീട്ട് കളിക്കും, പക്ഷെ വിശ്വാസാന്തനെ ചെയ്യില്ല. വിശ്വാസാന്തനെ ചെയ്യുന്നവരെ തങ്കപ്പൻ വെറുതെ വിടില്ല. എന്റെ ഭാര്യ ജാനുവിന്റെ കൂടെ ആരെങ്കിലും കിടക്കുന്ന അറിഞ്ഞ വെട്ടി കൊല്ല രണ്ടെണ്ണത്തിന് തങ്കപ്പൻ. ചില സാങ്കേതിക കാരണങ്ങൾ ഈ സിനിമയുടെ മറ്റൊരവസരത്തിൽ ഇതേ സിനിമ ഇതേ സ്ഥലത്ത് അവതരിപ്പിക്കുന്നതായിരിക്കും. സ്ഥിരം പതിവ ദിവസവും കള്ളും കുടിച്ചു വന്ന അടിയും പിടി പാവം അമ്മനെ. അച്ഛനൊന്ന് പറഞ്ഞൂടെ, ഗോപീരമ്മ തല്ലല്ലേന്ന്. കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കണ്ട, നേരെ നോക്കി നടന്നേ. അച്ഛന് കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാ പോരെ. അച്ഛന് ജോലിക്ക് പോണ്ടാ കുട്ട. അച്ഛന് അടുത്ത പ്രാവശ്യം വരുമ്പോ എനിക്ക് താടി മീശ വന്നുണ്ടാവോ? പിന്നല്ലാണ്ട് എന്നും ഇങ്ങനെയാ. അച്ഛൻ കുടിച്ചു വന്ന് എപ്പോഴും കല്ലിടും. ഇന്നലെ പൂരായതുകൊണ്ട് അച്ഛൻ ഇതിൽ കൂടുതൽ കുടിച്ചിണ്ടായി. എനിക്ക് മടുത്തു. എന്തെങ്കിലും പറഞ്ഞ അച്ഛൻ അമ്മോട് തല്ലിവിടും. പാവമ്മ, എൻ്റെ വീട്ടിലത് അച്ഛൻ പോയി പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ ഭയങ്കര വിഷമമാണ്. എൻ്റെ മാമ മാത്രല്ലേ നിന്റെ അച്ഛനും കുടിച്ചിട്ടുണ്ടേ. ഗോപി പുസ്തകം എടുത്ത് ഇയാളുടെ കൂടെ വീട്ടിൽ പോയിക്കോളൂ.
ഗോപിര് ഭാഗ്യമില്ല തോന. പാവം കുട്ടി, അവന്റെ അച്ഛനും അമ്മയും മരിച്ചു. കരയല്ലേ, കരയല്ലേ, കരയണ്ട. മരിച്ചവരാരും തിരിച്ചു വരില്ല. അവനിനി ആരുമില്ലല്ലേ? ഇല്ല. നിങ്ങളാരെങ്കിലും മരിച്ചു പോവോ? ആവശ്യമില്ലാണ്ട് ഓരോന്ന് ചിന്തിക്കാണ്ട് നാം ജീവിച്ചു കിടന്നേ. രാജു. പ്രസന്റ് സാർ. ഉണ്ണി. പ്രസന്റ് സാർ. സുധീഷ്. രാമു. പ്രസന്റ് സാർ. നിഖിൽ. ഗോപി. നിങ്ങളെല്ലാവരും പഠിച്ചോളൂ. നീ വരാത്ത കാരണം സ്കൂളിന് ജീവില്ലാണ്ടായി. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്ക് ആഘോഷിക്കാനും ആഹ്ലാദിക്കാനുമുള്ള സുദിനമാണെങ്കിൽ കൂടിയും മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഈ ദിവസത്തിനുണ്ട്. വിധി അനാഥനാക്കിയ ഒരു കൊച്ചു സഹോദരനുണ്ട് ഈ സദസ്സിൽ, ഗോപി. അവനിന്ന് ഈ വിദ്യാലയവും ഈ നാടും വിട്ട് മറ്റൊരു ദേശത്തേക്ക് യാത്രയാവുകയാണ്. നല്ലൊരു ജീവിതം തേടിപ്പോകുന്ന അവന് എല്ലാവരുടെയും പേരിൽ ഞാൻ ഭാവുകയാണ്. ഗോപിയുടെ ഭാവി ജീവിതവും തുടർ വിദ്യാഭ്യാസവും മുന്നിൽ കണ്ടുകൊണ്ട് ഈ സ്കൂളിൽ അധ്യാപകർ സമാഹരിച്ച ഒരു എളിയ സഹായമാണിത്. ഇത് സ്വീകരിക്കുന്നതിനായി ഗോപിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
മാഷെ എനിക്കൊരു സത്യം തുറന്നു പറയാറുണ്ട്. അന്ന് മാഷാമ നായക്കൊരു പടി തോയത് ഞാനാ. അതിനുള്ള ശിക്ഷ കൂടി എനിക്ക് തരണം. ഇപ്പൊ നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു കുട്ടിയെ. എല്ലാറ്റിനും ഉപരിയായി ഒരു മനുഷ്യനായി വളരുക, അതാ പ്രധാനം. Huh.